നമസ്കാരം. കേരളത്തെക്കുറിച്ച് നിരന്തരം അപവാദ പ്രചരണങ്ങൾ നടത്തുന്ന സംഘികൾക്ക് കേൾക്കാൻ വേണ്ടിയുള്ള ഒരു പ്രതികരണമാണ്. അതായത് കേരളം മഹാമോശമാണ്, യു പി എ കണ്ടുപടി, ഗുജറാത്തിനെ കണ്ടുപടി എന്നാണല്ലോ നിരന്തരം ഇവിടെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നാട് ഭയങ്കര മോശമാണ്, എല്ലാത്തിനും പിന്നിലാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ നാട്ടിൽ ഐ എ എസുകാരായിട്ടുള്ളവർ, പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരള കേഡറിലേക്ക് വന്ന ഐ എ എസുകാർക്ക് ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായം കേൾക്കുമ്പോൾ സംഘികൾക്ക് ചിലപ്പോൾ ചെവിയൊന്ന് തുറന്നാലും, കാര്യം ഇവർ നടത്തുന്ന പ്രചരണങ്ങൾക്കപ്പുറം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവർക്ക് ഈ നാടിനെ കുറിച്ചുണ്ടാകുന്ന ഒരു മതിപ്പുണ്ട്. അതാണ് തൃശൂർ കളക്ടറായിട്ടുള്ള കൃഷ്ണതേജ ഐ എ എസ് പറഞ്ഞ ഈ വാക്കുകൾ വെളിവാക്കുന്നത്. വെറുതെ പറഞ്ഞതല്ല, അദ്ദേഹം സ്കൂൾ കുട്ടികളുമായി സംബന്ധിച്ച തൃശൂരിലെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഏതോ ഒരു പൊട്ട സംഘി പറഞ്ഞുകൊടുത്ത കാര്യം ആ കുട്ടി അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യമാണ്. അതിന് അദ്ദേഹം കൊടുത്തൊരു മറുപടി ഉണ്ട്, ഒന്ന് കേട്ടെ. എന്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അതായത് ഇപ്പോ ഇപ്പോഴത്തെ ഗവൺമെന്റ് കുറെ കാര്യങ്ങള് അവര് പറയുന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവരുടെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോ ഹർത്താലുകളായാലും അല്ലെങ്കിൽ ഇവരിങ്ങനെ സമ്മേളനം നടത്തുന്നതിലും, അപ്പൊ അതിനെതിരായിട്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ നാടിന്റെ പ്രത്യേകത മനസ്സിലാക്കാൻ വേണ്ടി ഇതര സംസ്ഥാനങ്ങൾക്ക് പോയിട്ട് ഒരാഴ്ച താമസിച്ചിട്ട് വരണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏത് നാട്ടിൽ ഈക്വാലിറ്റി കൂടുതലാണ്. ഓക്കെ, സോ യു ആർ ലക്കി, ദൈവത്തിന്റെ കൃപ നിങ്ങൾക്കുണ്ട്, അതിനാൽ നിങ്ങൾ ഇവിടെ ജനിച്ചു. ഓക്കെ, അത് ഓർമ്മയിൽ വെക്കണം. വെൻ ഇറ്റ് കംസ് ടു ഈക്വാലിറ്റി, കേരള സ്റ്റാൻഡ്സ് ഫസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. കേട്ടല്ലോ കേരളം എത്ര മനോഹരമാണെന്ന് ആന്ധ്രാപ്രദേശിലെ ഗൂഢല്ലൂർ സ്വദേശിയായ വ്യക്തി പറഞ്ഞൊരു മറുപടിയാണ്. അദ്ദേഹം കേരള കേഡറിലേക്ക് വന്നിട്ട് 2015 ബാച്ചാണ്, ഇപ്പോ 7-8 വർഷത്തിനടുപ്പിച്ചേ ആകുന്നുള്ളൂ. തൃശൂർ കളക്ടറാകുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് ആലപ്പുഴയിൽ ഇരുന്ന് വളരെ ശ്രദ്ധ നേടിയിട്ടുള്ള കളക്ടറാണ്. അദ്ദേഹത്തിന്റെ ഇടപെടലെല്ലാം വളരെ ജനകീയമായി മാറിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോ ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. സംഘികൾക്ക് പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല. കാര്യം കേരളം എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നവർ, ഈ നാട്ടിൽ എല്ലാം മോശമാണ്, ഇവിടത്തെ കാര്യങ്ങളെല്ലാം മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച്, പ്രത്യേകിച്ച് യു പിയും ഗുജറാത്തും ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മോശമെന്നാണ് പറയുന്നത്. ആ വാക്കുകൾ കേട്ടില്ലേ, നിങ്ങൾ ഇവിടെ ജനിച്ചത് ഒരു ഭാഗ്യമാണെന്നാണ് പറയുന്നത്. അത് ഇക്വാളിറ്റി അനുഭവിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് മറ്റ് സ്റ്റേറ്റുകളുടെ അവസ്ഥ അറിയാൻ പറ്റാത്തതെന്ന് പറയുന്നത്. അവിടെയൊക്കെ ജീവിച്ചു നോക്കുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ എന്ന് പറയുന്നു. വസ്തുതയാണ്, കേരളം ഒരു സമത്വ സുന്ദര നാട് തന്നെയാണ്. അത് ഇവിടെ വന്ന് ജീവിച്ചവർക്കെല്ലാം ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ കുറെ കുത്തിത്തിരിപ്പ് സംഘികൾക്കും അതിന് ചൂട്ടുപിടിച്ചുകൊണ്ട് നടക്കുന്ന ചില കോൺഗ്രസുകാർക്കും ചില സുഡാപ്പികൾക്കും മാത്രം അത് ബോധ്യപ്പെടുന്നില്ല. ഈ നാട്ടിൽ എന്തിനും കുറ്റപ്പെടുത്താനും ഈ നാട്ടിലെ സംവിധാനങ്ങളെല്ലാം മോശപ്പെടുത്താനും ഈ നാട്ടിൽ ഒന്നും വരരുതെന്ന ദുർവാശിയോടുകൂടി നടക്കുന്നവരാണ്. പക്ഷേ വസ്തുതയെ നിങ്ങൾക്ക് മറച്ചു വെക്കാൻ പറ്റില്ല. വസ്തുതയെ ഇങ്ങനെ പല പേരിലുള്ള ശബ്ദങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. ഇതിനൊന്നും വലിയ വാർത്താ പ്രാധാന്യമൊന്നും കിട്ടില്ല. ആരും ദൈവസഹായിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുകയില്ല. കാര്യം ഇവരെ തന്നെ ചൂട്ടുപിടിച്ചുകൊണ്ടും ഇവരെ വിറ്റ് ജീവിക്കുന്നവരാണല്ലോ കേരളത്തിലെ കുറെ മാപ്രകൾ. അതുകൊണ്ട് മാപ്രകൾക്ക് ഇതൊന്നും വാർത്തയല്ല. ഇത്തരം നല്ല വാക്കുകൾ, പ്രത്യേകിച്ച് ഒരു സംസ്ഥാനത്തെ കുറിച്ചുള്ള നല്ല വാക്കുകളാണ്, അന്യ സംസ്ഥാനത്ത് നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്ത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സാക്ഷ്യപ്പെടുത്തിയ വാക്കുകളാണ്. അത് പൊതു ഇടങ്ങളിൽ എത്തിക്കേണ്ടതുണ്ട്. കാര്യം നമ്മുടെ നാടല്ലേ, അഭിമാനപൂരിതമാകണ്ടേ ഇത്തരം വാക്കുകൾ കേൾക്കുമ്പോൾ? എവിടെ നമുക്കത് അഭിമാനപൂരിതമല്ല. കാര്യം രണ്ട് കാര്യമുണ്ട്, യു പി എ നോക്കാൻ പറയും, അല്ലെങ്കിൽ കേന്ദ്രത്തിനെ നോക്കൂ, അല്ലെങ്കിൽ ഗുജറാത്തിനെ നോക്കൂ എന്ന് പറയും. ഇവിടെയൊക്കെ ഭരണത്തിൽ ഇരിക്കുന്ന ആരാണ്? അവരുടെ ജാതി മതം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ബ്രാഹ്മണൻ ഇരിക്കുന്നതെല്ലാം സൂപ്പറാണ്. അവിടെ പീഡനങ്ങൾ നടന്നാൽ കുഴപ്പമില്ല, പീഡിപ്പിക്കപ്പെട്ട ഇരയെ ചുട്ടുകൊന്നാലല്ല അവിടെ സൂപ്പറാണ്. അവിടെ ഈ നിയമവാഴ്ച എന്ന് പറഞ്ഞാൽ അവിടെ ആരെയും കയറി വെടിവെച്ച് കൊല്ലാം. ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ടില്ലേ, കോടതിയിൽ കയറി വെടിവെച്ച് കൊല്ലുന്നു, പ്രതികളെ കൊണ്ടുപോകുമ്പോൾ വെടിവെച്ച് കൊല്ലുന്നു, ഇങ്ങനെയൊക്കെ നടത്തുന്നതാണ് സമത്വ സുന്ദര നാട്. ഈ നാട് മോശമാണ്. ഇവിടെ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട പരിപാടിയുണ്ട്. അവിടെ എല്ലാവർക്കും ഇക്വാളിറ്റി വേണമെന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മളാണ് ഇവിടുത്തെ പഴയ രാജതലമുറയുടെ പിൻതലമുറക്കാർ. ഞങ്ങളുടെ ഭാഗത്തിൽപ്പെട്ടവർ ഇവിടെ ഭരിച്ചാൽ മാത്രമേ ഈ നാട് ഗംഭീരമാകത്തുള്ളൂ. ഇത്തരത്തിലുള്ള ജാതി വെറിയന്മാരുടെ ഒരു കൂട്ടമാണല്ലോ ഈ പറയുന്ന സംഘപരിവാർ എന്ന് പറയുന്നത്. ആ സംഘപരിവാറിന്റെ പ്രചരണങ്ങൾ എത്രത്തോളം വസ്തുതാവിരുദ്ധമാണെന്ന് തെളിയിക്കുന്നതാണ് ഇത്തരം പ്രതികരണങ്ങൾ. ആ പ്രതികരണങ്ങൾ പുറത്തേക്ക് പോകുമ്പോഴാണ് ഈ നാട് എത്രമാത്രം ലിംഗവിവേചനമില്ലാതെ മനുഷ്യർക്കിടയിലെ ജാതി വിവേചനമെല്ലാം മറികടന്ന് ഒരുപാട് മുന്നോട്ട് പോയെന്ന് പറയേണ്ടി വരുന്നത്. പരിപൂർണമായല്ല എന്ന് ഉറപ്പിച്ചറിയാം. പക്ഷെ എന്നിരുന്നാലും
നമ്മുടെ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ ആക്ഷേപിച്ച് നോക്കുമ്പോൾ പല വീഡിയോകളും പ്രചരിക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പോ നമ്മുടെ നാട് അങ്ങനെയല്ല. ഇവിടെ അന്യ സംസ്ഥാന തൊഴിലാളി ഒരുപാട് പേർ ഇവിടെ വന്ന് ഇപ്പോ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. ഈ നാട്ടിൽ തന്നെ താമസിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ നാട് അവരുടെ ഗൾഫ് പോലെയായി മാറിയിട്ടുണ്ട്. ഈ നാട്ടിലെ സംസ്കാരങ്ങളും വിദ്യാഭ്യാസത്തിന്റെയും ഭാഗമാകാൻ അവർ ശ്രമിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവർക്ക് അവിടേക്കിത് സ്വപ്നമാണ്. ഈ നാട്ടിൽ വരുമ്പോൾ ജോലി ചെയ്താൽ കൈനിറച്ച് ശമ്പളം, പോരാത്തതിന് എന്ത് കാര്യത്തിലാണ് പിന്നോട്ട്? നമ്മുടെ നാട് എല്ലാത്തിനും മുന്നോട്ടാണ്. ആരോഗ്യ സംവിധാനം, വിദ്യാഭ്യാസ മേഖല, അങ്ങനെ എന്തിലെടുത്ത് നോക്കിയാലും നമ്മുടെ നാട് വേറിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഈ നാട്ടിലെ ഉപ്പും ചോറും തിന്നുകൊണ്ട് കുറെ സംഖികൾ, അതായത് കുലംകുത്തികൾ എന്ന് പറയാം, ഈ നാടിനെ പൊതുവിടങ്ങളിലെല്ലാം കേരളം കേരളം എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചുകൊണ്ട് അവർക്ക് കേരളം എന്ന് കേൾക്കുമ്പോൾ എന്തോ വല്ലാത്ത ക്രിമിശല്യം ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഈ നാടിനെ കുറിച്ച് എപ്പോഴും മോശമായിട്ടുള്ള അഭിപ്രായം മാത്രം പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ പുലമ്പുന്ന ഇവരുടെയൊക്കെ ചെവി തുറപ്പിക്കുന്ന വാചകങ്ങളാണ് കൃഷ്ണതേജ IAS ഭാഗത്തു നിന്ന് വന്നത്. അദ്ദേഹം ഒരു കുട്ടിയെ തിരുത്തി കൊടുക്കുകയാണ്. ആ വേദിയിലിരുന്ന കുട്ടികൾ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കേട്ട് കൈയടിക്കുകയാണ്. അതായത് സംഘപുത്രന്മാരുടെ ഉപദേശങ്ങളിൽ വളരുന്ന കുട്ടികൾ, അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാര്യം അവരുടെ അറിവ് വയ്ക്കുന്ന പ്രായമാണ്. അപ്പോഴാണല്ലോ ഈ മണ്ടപോയ തെങ്ങുകൾ അവരെയൊക്കെ ഈ രീതിയിലൊക്കെ ഉപദേശിച്ചു കൊടുക്കുകയും ഇങ്ങനെ പോയി ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വൈറലാവുമെന്നൊക്കെ ആ കുട്ടിയൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഈ ചോദ്യം ചോദിപ്പിച്ച് ഒരു അഭിപ്രായം നേടിയെടുക്കാനോ നെഗറ്റീവോ കിട്ടുകയാണെങ്കിൽ ആ ചോദ്യം ചോദിച്ച ആൾ ഇതാണെന്ന് പറഞ്ഞ് ഒരു അല്പത്തര പ്രചരണത്തിന് ഉദ്ദേശിച്ചവരെയാണ് അദ്ദേഹം തിരുത്തിയിട്ട് പോയത്. അങ്ങനെ കുട്ടികളുടെ കാഴ്ചപ്പാടുകൾ വിശാലമാക്കണം. നമ്മുടെ നാട്ടിൽ നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യങ്ങൾ, സമത്വങ്ങൾ, പോരാത്തതിന് ഈ നാട്ടിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ തരത്തിലുള്ള അവകാശങ്ങൾ, അതെല്ലാം കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൃഷ്ണതേജ പറഞ്ഞ ആ വാക്കുകൾ, പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശ് സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞ വാക്കുകൾ ഈ നാടിനൊരു പൊൻതൂവൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു കളക്ടർ പദവിയിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു നാടിന്റെ സംസ്കാരത്തിനോടൊപ്പവും ഒരു നാടിന്റെ സംസ്കൃതികൾക്കൊപ്പവും ഒരു നാടിന്റെ പുരോഗതിക്കൊപ്പം സഞ്ചരിക്കുന്ന വ്യക്തികൾക്ക് അത് നേരിട്ട് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ നല്ല വാക്കുകൾ ഈ നാടിനെ കുറിച്ച് പുറത്തു വരുന്നത്. ചിലപ്പോൾ സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല, പക്ഷേ സഹിച്ചേ മതിയാകുള്ളൂ. മഹാബലി എന്നൊരു പിന്നോക്കക്കാരൻ ഭരിച്ചിരുന്ന ഒരു നാടാണ്. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ഈ നാടിന് അഭിവൃദ്ധി വരുമ്പോൾ സഹിക്കാൻ പറ്റാതെ സവർണനെ കൊണ്ടുവന്ന് ഭൂമി അളന്നെടുത്ത് തലയിൽ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തിയവരുടെ പിൻതലമുറക്കാരാണ്. അവരാണ് മഹാന്മാരെന്ന് ഇപ്പോഴും പാടിപ്പുകഴ്ത്തി നടക്കുന്നവരാണ്. അവർക്ക് ചിലപ്പോൾ ഇത്തരം വാചകങ്ങൾ, ചില പിന്നോക്കക്കാരായിട്ടുള്ളവർ ഭരിക്കുമ്പോൾ വരുന്ന അഭിവൃദ്ധി സഹിക്കാൻ പറ്റില്ല. പക്ഷേ ആ സഹിക്കാൻ പറ്റായികയിലുണ്ടല്ലോ, ആ സഹിക്കാൻ പറ്റായിക തന്നെയാണ് കേരളത്തിന്റെ ഇന്നത്തെ വിജയവും ഇന്നത്തെ വളർച്ചയും എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വേദനിച്ചു കൊണ്ടിരിക്കും, നിങ്ങൾക്കുണ്ടായ ആ മുറിവിനെ വ്രണപ്പെടുത്താൻ വേണ്ടി കേരളം പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അതിന് ഇത്തരം വാക്കുകൾ കൂടുതൽ ഊർജമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അതായത് ഇപ്പോ ഗവൺമെന്റ് കുറകാണെങ്കിൽ അവർ ചെയ്യരുത് പറഞ്ഞിട്ട് അവരുടെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതായത് ഇപ്പോ ഹർത്താലുകളായാലും അല്ലെങ്കിൽ ഇവരിങ്ങനെ സമ്മാനാർത്ഥനായാലും, അപ്പൊ അതിനെതിരായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ നാടിന്റെ പ്രത്യേകത മനസ്സിലാക്കാൻ വേണ്ടി ഇത്ര സംസ്ഥാനങ്ങൾക്ക് പോയിട്ട് ഒരാഴ്ച താമസിച്ചിട്ട് വരണം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏത് നാട്ടിൽ ഈക്വാലിറ്റി കൂടുതലാണ്. ഓക്കെ, സോ യു ആർ ലക്കി, ദൈവത്തിന്റെ കൃപ നിങ്ങൾക്കുണ്ട്, അതിനാൽ നിങ്ങൾ ഇവിടെ ജനിച്ചു. ഓക്കെ, അത് ഓർമ്മയിൽ വെക്കണം. വെൻ ഇറ്റ് കംസ് ടു ഈക്വാലിറ്റി, കേരള സ്റ്റാൻഡ്സ് ഫസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.